ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫ്യൂഷൻ ഇന്നൊരു സ്പെഷ്യൽ കുനാഫയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യാം ഇന്നൊരു ചോക്ലേറ്റ് കുനാഫയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ചോക്ലേറ്റ് കുനാഫ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാല് ഒരു കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ക്രീം ചീസ് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യ കോൺഫ്ലോർ ഒന്ന് പാലൊഴിച്ച് കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് എടുത്തു വെച്ച് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കൊടുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം പാലൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ഇട്ട് ഈ പാലൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം പാലൊന്ന് നന്നായിട്ട് തിക്കായിട്ട് വന്ന ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ പാലിൻ്റെയും മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പഴിസ് ചെയ്തെടുക്കാം ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി കുനാഫയുടെ ഡോ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഡോയാണ് ഇതുപോലെ നിങ്ങൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത് കൂടെ ഒഴിച്ചു കൊടുക്കാം ആ ബട്ടർ കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഡോയിലൊക്കെ നന്നായിട്ട് ആ ബട്ടർ ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്ക മിക്സ് ചെയ്തെടുത്ത ഡോയാണ് ഈ ഡോ ഇനി ഒരു പാനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു പരന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് ഡോ കുറേശെ ഇട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം സൈഡിലൊക്കെ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ നന്നായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ മേലിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ക്രീം ചീസിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക സൈഡ് ഭാഗത്തുക്കൊക്കെ ഒന്ന് വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മേലിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നൂട്ടല്ലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക അതിൻ്റെ മേളിലേക്ക് വീണ്ടും ഡോ ഇട്ട് കൊടുക്കുക കൊടുക്കോ കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം പൊട്ടി പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡും നന്നായി ഒന്ന് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ഇരുപത്തി മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് ആയി വന്നതിന്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്ക മറിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ വേറൊരു പേനിലേക്കട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് വെള്ളം എടുത്ത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാഫറെഡി ആയിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് നഡ്സും ചോക്ലേറ്റും എല്ലാം ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റെഡി ആക്കി വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ നല്ല juicy ആണ് നല്ല ക്രീമിയും ചോക്ലേറ്റും ഒക്കെ ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കുനാഫയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ